ഹലോ എവ്രി വൺ, റിലീസിന് ഒരുങ്ങുന്ന കൂൺ എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാം സ്റ്റുഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം സർ? സുഖം സുഖം. അതെ, സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്, അതിന് വലിയൊരു വിശേഷമല്ലേ. എങ്ങനെയാണ് ഈ കൂൺ എന്ന സിനിമയിലേക്ക് എത്തുന്നത്? കൂൺ എന്ന സിനിമയിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ബേസിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ അനിൽ സാർ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഫസ്റ്റ് അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടുന്നൊരു ലോക്ക്ഡൗൺ മറ്റേ ഇതുണ്ടല്ലോ, ആദ്യം നമ്മൾ പ്രളയം ഉണ്ടായ സമയത്താണ് വരുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ആ സമയത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് പ്രളയം ഇത് വരുന്നത്, കൊറോണ വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ലോക്കായി പോയി എറണാകുളത്ത്. അപ്പോൾ ലോക്കായപ്പോൾ ഞങ്ങൾ ക്രൂ കുറച്ച് പേര്, അതായത് ഡയറക്ഷൻ ടീം മാത്രം. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അമൽ മോഹൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിൽ എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കന്ന് ഫുഡിനൊക്കെ ഭയങ്കരമായിട്ട് അന്ന് കടയിലടഞ്ഞ് ഞങ്ങൾ പെട്ടുപോയി. അപ്പോൾ ഈ ഇത് കഴിയുമ്പോൾ ഇത് ഓപ്പണാകുന്ന സിറ്റുവേഷൻ, ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ആശയം ഞങ്ങൾക്ക് ഭയങ്കര സർവൈവലായിരുന്നു ആ സമയത്ത്. ആ ഒരു വെച്ചാൽ ഫുഡ് പോലും പെട്ടെന്നാണ് മറ്റേ നമ്മുടെ ആൻ്റോ ജോസഫും ബാദുക്കയുടെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് സെർവ് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് റൂമിൽ അവിടെ കിട്ടുകയായിരുന്നു. അത് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കും ആ സമയത്ത്. പിന്നെ അനിൽ സാർ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ മേടിച്ചു, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ഒരു അമൽ ഒരു നോ ഇതായിട്ട് എഴുതി തന്നായിരുന്നു, തന്നു വിട്ടു. ഞാൻ നാട്ടിൽ പോയിട്ട് വൈഫിനെയും കൊണ്ട് ഇതെഴുതിച്ചിട്ട് അമലിന് ഇതിട്ട് കൊടുത്തു. അമൽ പിന്നെ കറക്റ്റ് ചെയ്തു തന്നു. അമലാണ് റൈറ്റ് ചെയ്ത് തന്നെ. പക്ഷെ അമലിൻ്റെ കൈഷം എനിക്ക് പെട്ടെന്ന് ഇത് ഒരു PDF ആക്കാമെന്ന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എഴുതിയത് ഞങ്ങൾ ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് അനിൽ സാറിന് ഇത് വായിക്കാൻ ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തു. ഇത് പറ്റിയൊരു സാധനമാണല്ലോ, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ലോക്ക്ഡൗൺ ആണ്, അന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് മലയാള സിനിമ പകച്ചുന്ന സമയത്താണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താകും സീ നാളെ സിനിമ മാർച്ച്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ചൊരു അനുഭവമായിരുന്നു. നാളെ എന്താണ് സിനിമയുണ്ടോ, അത് ഞങ്ങൾ വലിയ സ്വപ്നമായിട്ട് വന്നല്ലേ. ഞങ്ങളുടെ ആ സ്വപ്നം തീർന്നു എന്നുള്ളൊരു നിൽക്കുന്ന സമയത്ത് അതിന് ചെയ്യാൻ പറ്റുന്ന ടൈമിലൊരു ഇത്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെ വന്നു. അതെ അതെ, പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയേണ്ട ക്രൂവിനോടാണ്. ആ സമയത്ത് എല്ലാം മനസ്സിലോടും. അപ്പം സാറാദ്യം പറഞ്ഞു, നമുക്ക് ഇന്നൊരു ബഡ്ജറ്റ് എൻ്റെ ഉണ്ട്, ആ ബഡ്ജറ്റിന് നിനക്ക് പറ്റുന്ന പ്രോജക്റ്റ്, അപ്പം ഇത്ര ലക്ഷം രൂപ ഉണ്ട്, അത് വെച്ച് നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്രൂവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് തരാൻ, നമുക്ക് പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ അവർ കറക്റ്റായിട്ട് എല്ലാ സൗകര്യങ്ങളും, അതായത് അന്നത്തെ നമുക്ക് മെയിൻ സ്ട്രീമിൽ നമ്മളൊരു സിനിമ ഇറക്കേണ്ട എല്ലാ സോറി ക്വാളിറ്റീസ്, ക്യാമറ ആയിക്കോട്ടെ, ക്രൂ അതിനനുസരിച്ച് എല്ലാം സജ്ജീകരിച്ചു. ക്യാമറമാൻ ടോജോ ആണ് ക്യാമറ ചെയ്തേക്കുന്നത്, അദ്ദേഹം കുറേ പ്രോജക്റ്റുകളുടെ അസോസിയേറ്റ് ക്യാമറമാനൊക്കെ ആയിരുന്നു. അപ്പോൾ ടോജോയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു അത്. ടോജോയും അതുപോലെ ടോജോയുടെ അസിസ്റ്റൻ്റുമാരായിട്ടിരുന്ന ഒരു അസോസിയേറ്റ് തന്നെ സൗശീലുണ്ടായിരുന്നു, പിന്നെ ആദർശം എന്ന് പറയുന്നത്. അവർക്ക് നല്ല രീതി ക്യാമറ ടീം, പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ തന്നെ ഭയങ്കര കൺജഷനാണ്. ഞാൻ സിനിമ കാണുമ്പോൾ അറിയാം, പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതുപോലെ എന്താ ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല, ലോക്ക്ഡാണ് റൂം, റൂമുകളെല്ലാം ഒരു ഭയങ്കര. അപ്പം ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും, പക്ഷേ എനിക്ക് അപ്പം ഇവരാണെ പോലും ഒരു മുറിയിൽ അവരുടെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചൂടന് സ്ട്രഗിൾ അനുഭവിച്ചായി ഷൂട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ പുറത്തിറങ്ങി പോകും. പ്രത്യേകിച്ച് പിന്നെ ഒരു നന്ദി പറയണം PT തോമസ് സാറ് MLA, അതെ, അദ്ദേഹത്തിന്റെ ആ ഓഫീസിന്റെ അടുത്തായിരുന്നു ഞങ്ങള് ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ പെർമിഷനൊക്കെ വേണ്ടി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ റോഡ് രാത്രി നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു, രാത്രി അവിടെ സമയത്ത് പോലീസൊക്കെ വന്ന് ഇറക്കി ചെക്കിങ്ങിന് വരുമായിരുന്നു, ഇത്ര പേര് കൂടാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് അത് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. പിന്നെല്ലാം നിയമം മാറി ഇപ്പൊ തിയേറ്ററിലേക്ക്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഇപ്പോഴത്തെ സന്തോഷം കണ്ടു, ഈ മുഖത്തെ സന്തോഷം ഞങ്ങളുടെ ക്രൂവിൽ എല്ലാവർക്കും എന്താ പറയുക. അപ്പൊ എന്റെ സംഭവം എന്ന് വെച്ചാല്, ഞങ്ങൾ അന്ന് ഒരു മൈക്രോ സ്ക്രീൻ അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ വരാനിരുന്ന പ്രോജക്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ വരുന്നതിന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ ഈ കൂഞ്ഞ് എന്ന് പറയുമ്പോ തന്നെ ആരും എന്താ പറയാ, ഒരു സംതിങ് ഹിഡൻ എന്നൊരു ഫീൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഭയങ്കര കണക്റ്റഡ് ആണോ സിനിമയും ആ ഒരു ടൈറ്റിലും? യെസ് യെസ്, അതായത് നമ്മളൊരു ബേസിക്കലി എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രോജക്റ്റുകളിൽ ഞാൻ വരുന്ന സബ്ജക്റ്റുകളല്ല, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റല്ല ഈക്വൽ പ്രാധാന്യം വരും, സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിരിക്കും. അത് വരുന്ന വെച്ചാൽ അതോ ചില അങ്ങനെ വരുന്ന
അപ്പോൾ ഞാൻ ഈ കൊണ്ട് ടൈറ്റിൽ ഇറക്കിയപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ ഇറക്കിയപ്പോൾ അത്യാവശ്യം ശ്രദ്ധ നൽകിയായിരുന്നു. അന്ന് ആ സമയത്ത് സിനിമ ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നായകൻ്റെ നായികയുടെ കാലുകൾ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോയാണ് നമ്മളെ ഇട്ടത്. അപ്പോൾ അതിട്ടപ്പോൾ തന്നെ അപ്പോൾ ആരാണ് നായകനും നായിക എന്നുള്ള സാധനം നമുക്ക് ഈ സബ്ജക്റ്റാണൊരു മുൻതൂക്കം നമ്മൾ കൊടുത്തത്. കാരണം സിനിമ എന്ന് പറഞ്ഞത് ഒരു കൂട്ടം എല്ലാ ടീമിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന കൂടുതലാണ്. ടീം വർക്കാണ്, മനസ്സിലായോ? ഇവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അതുപോലെ തന്നെ ടീം വർക്കിലുള്ള ഹെൽപ്പ് ഉണ്ടെങ്കിൽ എവിടെ പാളിച്ച പറ്റി അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തു. മുഖം കാണിച്ചിട്ടല്ല സിനിമ ഇതാണ്, അങ്ങനെ ടൈറ്റിൽ നമ്മൾ ഇറക്കിയത് കൂണം എന്നുള്ളത്. കൂണ എന്നൊരു പറയുന്നത് അതിനകത്ത് സാധാരണ പറയുന്നത് മെയിൻ എലമെൻ്റാണ്. കൊടായി മഷ്റൂം ഉണ്ട് വെച്ചാൽ അത് ഇതുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ചോദിച്ചു മാജിക് മഷ്റൂം ആണോ, അതല്ല ഇതിനെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളതിനകത്ത് ഇതുണ്ട്. പിന്നെ ഈ സംഭവം ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു സ്ത്രീയുടെ ഈ ഇതിനകത്തുള്ള സർവൈവലുണ്ട്. അപ്പോൾ അതിനകത്ത് ആ സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയെ നമ്മൾ ഒരു ഇമ്പോ സിംബോളിക്കലായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു വീർപ്പ് മുട്ടിയ ഒരു സാധനം മുളച്ചു വരുന്നതിൻ്റെ ആ ഒരു ഇത് പ്രോസസ്സ് കാര്യങ്ങളാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ബേസിലാണെങ്കിൽ പോലും അമ്മ എനിക്ക് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് തന്നേക്കുന്നത്. പല ഡീറ്റെയിലിംഗ് പോലും പടത്തിലെ പല ഡീറ്റെയിലിംഗ് പോലും ആ രീതിയിലൊരു ഇതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും ലൈക്ക് പൊതുവേ നമ്മുടെ ഓഡിയൻസിന് മിസ്റ്ററി ത്രില്ലർ അങ്ങനത്തെ മൂവീസ് ഒക്കെ ഇഷ്ടം. അപ്പൊ നമ്മുടെ ഈ ഒരു ജോണർ നോക്കുമ്പോഴും ആ ഒരു രീതിയിലോട്ട് വരുന്നതാണല്ലോ. അപ്പൊ കൊറേ കാലത്തിന് ശേഷം ലൈക്ക് എന്റർടൈൻമെന്റിന്റെ ടൈമാണ് ഇപ്പൊ, അത് കഴിഞ്ഞ ഒരു മിസ്റ്ററി. ഞങ്ങൾ ഒരു ടെൻഷൻ എന്റർടൈൻമെന്റ് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോണറാണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാള സിനിമ പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പം അത് തിരിച്ചു വരുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ റിയലിസ്റ്റിക് ആയിരുന്നു, അത് മാറിയിട്ട് ഇപ്പം വേറൊരു തലമായി. അപ്പോൾ നമ്മളിപ്പം ത്രില്ലർ ഈ സമയത്ത് ഇറങ്ങുന്ന ഞാൻ ഇത് ഞാൻ പറയുമല്ലോ ഒ ടി ടിക്ക് ഫ്രെയിമിന് വേണ്ടി നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റ് ആയതുകൊണ്ടും ഇത് സാധാരണ ആ അത് പ്രത്യേക ഓഡിയൻസിന് മാത്രമേ ഈ സാധനം ഇഷ്ടപ്പെടുള്ളൂ. കാരണം യൂത്തിന് ഇഷ്ടപ്പെടും, അവർ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം യൂത്താണ് പടം കാണുന്നത്, പക്ഷേ ആ ഒരു ഇതിലാണ്. അപ്പം ഇതിൻ്റെ ഒരു നമ്മളൊരു സെക്കൻഡ് പാർട്ട് കൺസെപ്റ്റ് പോലും നമ്മളതിനകത്ത് വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളതിനെ പിക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രേക്ഷകൻ്റെ സ്വീകാര്യം നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാൻ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട്, കാരണം അതിന് സബ്ടൈറ്റിൽ നമ്മളങ്ങനെ ചെയ്തേക്കുന്നത് ഒരു ഒരു പാൻ ഇന്ത്യയിൽ ഇതെങ്ങനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യണം എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംസാര വിഷ്വൽ ഭാഷയായാലും പ്രത്യേകിച്ച് ഇത് സിങ് സൗണ്ട് ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അത് ജോ ജെയിൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ സിങ് സൗണ്ട് റെക്കോർഡിസ്റ്റൊക്കെ. പിന്നെ സൗണ്ട് ബാക്കി സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രശാന്ത് എസ് പി എന്ന് പറയുന്ന ചിത്രാഞ്ജലി വർക്ക് ചെയ്യുന്ന. അപ്പം സൗണ്ട് സൈഡിലാണെങ്കിലും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം എനിക്ക് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. അല്ല ഈ ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളം മൂവീസിൽ ഭയങ്കര ഹിറ്റായ കുറേ പടങ്ങളൊന്നും വിമൻ ഒറിയൻറ്റഡ് അല്ല, അല്ലെങ്കിൽ വിമൻ്റെ ഒരു സ്ഥാനം മലയാളം സിനിമയിൽ കുറഞ്ഞു വരുന്നു, അങ്ങനെ കുറേ പ്രസ്ഥാനം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂവിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ലൈക്ക് വിമന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഒരു കൺജസ്റ്റഡ് പ്ലേസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നടിയോട് നമ്മൾ പറഞ്ഞപ്പോൾ സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും സിതാര വിജയനാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സിതാരയുടെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ജി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമില്ല പുള്ളി അഭിനയിച്ച്. ഞാൻ ചോദിച്ചു പോലെ അത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഞാൻ വായിച്ചു തരുന്നത്, ആ കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെടുന്നു, എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ലിമലിനെ ആദ്യം ഞാൻ ഇതിനകത്ത് ഹീറോ. അപ്പോൾ നായകൻ എന്ന കൺസെപ്റ്റ് എനിക്കിതിനകത്ത് ഒരാൾ വെറുക്കുന്ന ആളായിരിക്കും, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രൂപപ്രകൃതി അന്വേഷിച്ചു. ഇപ്പം താടിയൊക്കെ വളർത്തിയ ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. അവരെ നായകനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് സിത്താരയെ ലോക്ക് ചെയ്തു. പല ആൾക്കാരുടെ അടുത്ത് പോയായിരുന്നു, മേസ്ട്രീമുള്ള നടന്മാരുടെ അടുത്ത് പോയായിരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ഞാൻ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററി വന്നേക്കുന്നത്. കാരണം ഞാൻ പല നായകരുടെ അടുത്ത് പോയി എൻ്റെ എക്സ്പീരിയൻസ് ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതങ്ങനെയാണ് സ്വയം അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതങ്ങനെയാണ് അവർക്ക് ഇന്ന ആൾക്കാരൊക്കെ ചെയ്താലേ ഇന്ന ഹയറാർക്കി ചെയ്താൽ. ഞാൻ ബേസിക്കലി ഞാൻ പൊളിറ്റിക്സ് ആ സിനിമയിലേക്ക് വരുന്നത്, അവിടെ ഞാൻ സീനിയേഴ്സിന് വേണ്ടി മാറിക്കൊടുത്തു. സിനിമ വന്നപ്പോഴും സീനിയേഴ്സ് എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നവരെ കൂടെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചില ക്ലബ് അവർ ചില
യൂണിറ്റി ഉണ്ട്, അവരുടെ കൂടെ ഞങ്ങൾ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ എന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പൊളിയാണ് സത്യം. ഒരുപാട് പേർക്ക് അവസരം കിട്ടും, യൂത്തിന് അവസരം കിട്ടും. എത്രയോ രൂപകൾ മടക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പിള്ളേർ നിൽക്കുന്നത്. അവർക്ക് ഭയങ്കര കഴിവുണ്ട്. ഞാൻ അവരെ യൂസ് ചെയ്ത് എൻ്റെ ക്രൂവായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നായിക, നിങ്ങൾ ചോദിച്ച ചോദ്യം, നായിക പ്രാധാന്യത്തിലേക്ക് എങ്ങനെ വന്നെന്നുള്ളത് പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ നമ്മൾ ഈ സെലക്ട് ചെയ്ത് ഇതിലേക്കാക്കി. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സൗകര്യം ഒരുക്കിയിട്ടേക്കുന്നത്. അതായത് തനിക്ക് ഹെൽപ്പായിട്ട് ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് നിത്യാമേരി എന്നൊരു കുട്ടിയാണ്, ഒരു സ്ത്രീ ആളുണ്ട് ഓൾറെഡി സെറ്റിൽ. ഓക്കെ, ബാക്കിയെല്ലാം ഞങ്ങൾ ആണുങ്ങളായിരിക്കും. അപ്പോൾ തനിക്ക് കംഫർട്ടായിരിക്കും, എന്ത് കാര്യം അവിടെ സംസാരിക്കാം, എനിക്ക് എന്താവശ്യമുണ്ട് സംസാരിക്കാം, ഗസ് അവിടെ നല്ല പുള്ളി ഞങ്ങളോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു കംഫർട്ട് സോണാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ് പലരും നേരിടുന്നത്. അറിയാലോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്നോലെ ഇത് എന്താ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവമുള്ള ഞാൻ ആ സമയത്ത് അവർ പറഞ്ഞ നിത്യപോലെ ചോദിച്ച് കാർഡ് വിഷയം കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു യൂണിയൻ രജിസ്ട്രേഷനിലേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റ് അല്ല, അത് യൂട്ടിലിറ്റിക്ക് വേണ്ടി ആയതുകൊണ്ട് കുറേ ഇത് ഒഴിവാക്കി യൂണിയനുകളെല്ലാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് നിത്യ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുത്ത്. ഇപ്പോൾ സിത്താരയ്ക്കാണെങ്കിലും ഒരു കംഫർട്ട് ഒരാളുണ്ട് കൂടെ. പിന്നെ ഉള്ളതിനകത്ത് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, ആൾക്ക് ഫുഡൊക്കെ കറക്റ്റ് ആയുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് ബ്രേക്ക്. പക്ഷേ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തോ ഉള്ള ചെറിയ ബ്രേക്ക് എടുക്കുന്നു. എന്നാൽ പോലും നായകനും നായികയൊക്കെ ആണെങ്കിലും നായിക പോയി തെർമോകോളിൽ അല്ലെങ്കിൽ ഇപ്പം ചാക്ക് അങ്ങനെയുള്ള എൻ്റെ ലൊക്കേഷൻ അങ്ങനത്തെ ആയിരുന്നു, വെച്ചാൽ റഫ് പ്ലേസായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കിടന്ന് റെസ്റ്റ് അങ്ങനെ ചെയ്ത് ആ സമയത്ത് ഷൂട്ടിൻ്റെ ആകുമ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് അവരെടുത്തു. അല്ലാതെ നമുക്ക് ബ്രേക്ക് ഇല്ല, ത്രൂ ഔട്ട് ഷൂട്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 9 അല്ലെങ്കിൽ 7 തുടങ്ങി, 8 തുടങ്ങിയാൽ വൈകിട്ട് 9 വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷെഡ്യൂളായിരുന്നു. ഏകദേശം ഒരു 18 ദിവസം കൊണ്ട് തീർക്കാൻ എനിക്ക് ടീമാണ്. അതെന്നാൽ സിങ്സോണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് സിങ്സോൺ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാലോ, ഇപ്പം പുതിയ അധ്യക്ഷൻ, കാരണം ബേസിക്കലി ഇതെന്ന് പറയുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുമായിരുന്നു. ചിലപ്പം ഇമോഷനാണ് ഇയാൾക്ക് റിലേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ചില സമയത്ത് ഇമോഷനാണ് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ അവസ്ഥ എന്നോട് ഒന്ന് പറയും, അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കും. അങ്ങനെ അങ്ങനെ ഒരു ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ഒരു കുടുംബം പോയിട്ട് എൻജോയ് ചെയ്താണ് അങ്ങനെ ഒരു ടീം വർക്കായിരുന്നു. പ്രോജക്റ്റുകളുണ്ട്, ആർട്ടിസ്റ്റിനോട് കഥ പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് ഫസ്റ്റ് പ്രോജക്റ്റ് ഇറങ്ങട്ടെ. ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു സാധനം ഇപ്പോഴും നിലനിൽ അതിനിപ്പോ പലപ്പോഴും ചർച്ചയിലോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ഇപ്പം ഓരോ സബ്ജക്റ്റുകൾ ഞാൻ പറയുന്നു. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു ഈ പ്രോജക്റ്റ് ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന പ്ലാനിങ് അനുസരിച്ച് മാറ്റണം അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ട്. ഞാനതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തിട്ട്, കാരണം ഓൾറെഡി ടീമിനെ ഈ ടീമിൻ്റെ മിക്ക എല്ലാവരെയും ഇൻഡിപെൻഡൻസ് ആണ്, ബാക്കി എല്ലാവരും ഇതെല്ലാം അസിസ്റ്റന്റ് ചെയ്തത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ടീമിൻ്റെ ടീം വർക്കാണ് അത്. ഇതിറങ്ങിപ്പോയാലും ആ ഒരു ഇത് കിട്ടും. സിത്താരയ്ക്ക് ഇതിനനുസരിച്ച് കുറേ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, ഞാൻ ഇതിനകത്തൊരു ഒരാളെ പോലും ഒരു പാസിംഗ് സീനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ല. ഇതിനകത്ത് വന്നേക്കുന്ന ഏത് ക്യാരക്ടറാണെങ്കിലും ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. സെക്കൻഡിലേക്ക് ലീഡാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷമാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ച നമ്മുടെ നമ്മുടെ ലക്ഷ്മിയ സജീവൻ മരണപ്പെട്ടായിരുന്നു. അത് അറ്റാക്ക് ആയിരുന്നു ദുബായ് വെച്ച്. അപ്പോൾ അത് ഓർക്കുന്ന നിമിഷം ആ കുട്ടിയൊക്കെ അടുത്ത ലീഡ് ക്യാരക്ടേഴ്സാണ് ആയിരുന്നു. അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് സ്ക്രിപ്റ്റിനെ നമ്മൾ സെറ്റ് ചെയ്യണം അടുത്ത്. അപ്പോൾ അതൊക്കെ ഓർക്കുന്നു. അവരൊക്കെ അല്ലാട്ടോ, അതെ സുഹൃബന്ധത്തിൻ്റെ പേരിൽ ഇവരെല്ലാം വന്ന് അഭിനയിച്ചതാണ് നമുക്കന്ന്. അങ്ങനെയൊരു സംഭവം. അപ്പം നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ സ്വീകരിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രളയ സമയത്ത് എങ്ങനെയാണ് ആ നമ്മുടെ ഏതാ നമ്മുടെ എന്തോ ആ മുക്കോ ഫാമിലികൾ അല്ലെങ്കിൽ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യാൻ വന്നത് എങ്ങനെയാണ്, ആ അവസ്ഥയിലാണ് കൊറോണ സമയത്ത് ഞങ്ങളുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പ്രൊഡ്യൂസറെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ക്രൂ വന്ന് വർക്ക് ചെയ്ത്. അപ്പോൾ അവരെല്ലാ സൗകര്യത്തിലൂടെയും വർക്ക് ചെയ്ത്, അവരൊന്നും വലിയ പ്രതീക്ഷയോടെ വെച്ചിട്ടല്ല, അവർ നമുക്കൊരു സാധനം ഒരുക്കി തന്ന ആ ഒരുക്കി തന്ന ഒരു കൂട്ടായ്മയാണ്. ഇതുകൊണ്ട് ഒരു ഈ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. മലയാളത്തിൽ ഇപ്പോൾ പുതിയ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് തിയേറ്ററിൽ വരുന്നത്. അത് അറിയാലോ ഒരുപാട് പ്രോജക്റ്റുകൾ റിലീസാകാതിരിക്കുന്നുണ്ട്.
റിലീസ് ആകാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ആ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും തീർച്ചയായും ഒന്ന് കാണണം, അഭിപ്രായം പറയണം, നല്ലതോ ചീത്തയോ അഭിപ്രായം പറയണം. അതാണ് നമ്മുടെ അടുത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം ഇതൊരു ഒരു എന്താ വെച്ചാൽ ഒരു അടുത്ത ഒരു ചവിട്ടുപടിയിലേക്കുള്ള ഒരു ടീമിൻ്റെ ഒരുക്കമാണ്. അപ്പം എല്ലാവർക്കും നന്ദി. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ, ഇനി ഇനി സിനിമ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.